വിശദമായ വാർത്തകളിലേക്ക്. കുർബാന തർക്കം നിലനിൽക്കുന്നതിനിടെ സെന്റ് മേരീസ് ബസലിക്കയിൽ കുർബാന ചൊല്ലി. വികാരി ഫാദർ ആന്റണി പൂതവേലിയാണ് കുർബാനയ്ക്ക് നേതൃത്വം നൽകിയത്. ബസലിക്ക തുറന്നതാണ് സ്വകാര്യ കുർബാന അർപ്പിച്ചത്. ആന്റണി പൂതവേലച്ചൻ, ഞങ്ങളുടെ വികാരി അച്ഛൻ്റെ ഏകീകൃത കുർബാന ഉണ്ടായിരുന്നു. അത് ഔദ്യോഗികമായിട്ട് പള്ളി തുറന്നിട്ടൊന്നല്ല കുർബാന. അച്ഛനവിടെ എല്ലാ ദിവസവും പ്രൈവറ്റ് മാസം ഉള്ളതാണ്. ഇന്ന് പിന്നെ തിരുപ്പുറവി ആയതുകൊണ്ടും പരിശുദ്ധ പിതാവിൻ്റെ പ്രത്യേക നിർദ്ദേശം ഇന്നെല്ലാ പള്ളികളിലും ഏകീകൃത കുർബാന സിനഡിനെ അനുസരിച്ച് അർപ്പിക്കണമെന്നുള്ള പരിശുദ്ധ പിതാവിൻ്റെ ആ ഒരു ആജ്ഞ ഉള്ളതുകൊണ്ടും ഇന്ന് 7 മണിക്ക് അച്ഛനവിടെ കുർബാന അർപ്പിച്ചിരുന്നു. ഇന്ന് എല്ലാ ക്രമങ്ങളും പിന്തുടർന്നുകൊണ്ട് തന്നെയാണ് ഏകീകൃത കുർബാന അർപ്പിച്ചത്. സാധാരണ വിശുദ്ധ ദിവസങ്ങളിൽ തിരുക്കർമ്മങ്ങളെ ആ ഒരു ഫോർമുല വെച്ചിട്ട് തന്നെയാണ് അച്ഛൻ കുർബാന അർപ്പിച്ചത്. തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. കാരണം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇവിടുത്തെ പുതിയ അഡ്മിനിസ്ട്രേറ്ററായിട്ടുള്ള ബോസ്കോ പിതാവ് അച്ഛനെ വിളിച്ചിട്ട് പറഞ്ഞിരുന്നു, പോലീസ് പ്രൊട്ടക്ഷനിലും അതുപോലെ ഒരു സംഘർഷാവസ്ഥ വരുന്ന രീതിയിലുള്ള ഒരു ഒരു സ്ഥിതി ഇപ്പോൾ ഉള്ളതുകൊണ്ട് അച്ഛൻ കുർബാന അർപ്പിക്കരുതെന്ന് പറഞ്ഞിരുന്നു. അതുകൊണ്ട് അച്ഛൻ അതനുസരിക്കുകയും വേണം, ഒപ്പം തന്നെ പരിശുദ്ധ പിതാവിൻ്റെ കൽപ്പനയെ ധിക്കരിക്കാനും പാടില്ല. അപ്പം ആ രീതിയിൽ അച്ഛൻ ഒരു സംഘർഷവുമില്ലാതെ ആരും അറിയിക്കാതെ അവിടെ ആ സമയത്ത് ചെന്ന് പോയിട്ട കുറച്ച് പേരുണ്ടായിരുന്നു. അച്ഛൻ വിഷയം ചെന്നതാണ് അവർ. അവരെ ശുശ്രൂഷകളായി നിർത്തിക്കൊണ്ട് അവരുടെ സാന്നിധ്യത്തിൽ അച്ഛൻ ആ ബലി അർപ്പിച്ചു. അതിൻ്റെ ഒരു ഉദ്ദേശം തന്നെ പരിശുദ്ധ പിതാവിൻ്റെ ആ തീരുമാനത്തെ അച്ഛൻ അംഗീകരിക്കുന്നു എന്ന്. കാരണം ബോസ്കോ പിതാവ് പറഞ്ഞതനുസരിച്ച് അച്ഛൻ ഇവിടെ ബലി അർപ്പിക്കാതിരുന്നാൽ അത് പരിശുദ്ധ പിതാവിനെ ധിക്കരിക്കുന്നതിന് തുല്യമായിരിക്കും. അത് അച്ഛനെ സംബന്ധിച്ചിട്ട് ഒരിക്കലും അവസാന വാക്ക് കത്തോലിക്ക സഭയുടെ പരിശുദ്ധ പിതാവാണെന്ന് എല്ലാവർക്കും അറിയാം. അപ്പോൾ അതുകൊണ്ട് പരിശുദ്ധ പിതാവിനെ അനുസരിച്ചുകൊണ്ടും എന്നാൽ അഡ്മിനിസ്ട്രേറ്റർ പിന്നെ ആളുടെ അച്ഛനോട് പറഞ്ഞ ആ കാര്യത്തെ ധിക്കരിക്കാതെയും, അതായത് ഒരു സംഘർഷത്തിലേക്ക് പോകരുതെന്നുള്ളൊരിതിൽ, ആ രീതിയിൽ അച്ഛൻ രണ്ടിനെയും ഉൾക്കൊണ്ടുകൊണ്ട് 7 മണിക്ക് അവിടെ ഏകീകൃത കുർബാന അർപ്പിച്ചു. ഇപ്പോൾ വാർത്തയുടെ വിവരങ്ങളുമായി എ ടി അശ്വതി ചേർന്നു. അശ്വതി, എപ്പോഴാണ് കുർബാന നടന്നത്? കുർബാനയിൽ പങ്കെടുക്കാൻ ധാരാളം ആളുകൾ പങ്കെടുത്തിരുന്നു, അതേസമയം പോലീസ് സുരക്ഷയിലായിരുന്നു കുർബാന നടന്നിരുന്നത്. ഏതെങ്കിലും രീതിയിലുള്ള സംഘർഷം അവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നോ? വിവരങ്ങൾ എന്താണ്? ഇവിടെ ഇന്ന് രാവിലെ 7 മണിക്കാണ് ഈ സെന്റ് മേരീസ്, എനിക്ക് പിന്നിൽ കാണുന്ന സെന്റ് മേരീസ് ബസലിക്ക, അത് എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സീറോ മലബാർ സഭയുടെ ആസ്ഥാന ദേവാലയമാണ്. ഈ ദേവാലയത്തിൽ രാവിലെ 7 മണിക്കാണ് കുർബാന അർപ്പിച്ചത്. വികാരിയായിട്ടുള്ള പള്ളി വികാരിയായിട്ടുള്ള ഫാദർ ആന്റണി പൂതവേലിന്റെ കാർമ്മികത്വത്തിലാണ് ഇന്ന് രാവിലെ സിനഡ് കുർബാന അർപ്പിച്ചിരിക്കുന്നത്. അതിൽ ചുരുക്കം ചില ആളുകൾ മാത്രമാണ് പങ്കെടുത്തതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. മറ്റാളുകളെ ഒന്നും തന്നെ ഈ കുർബാനയെ സംബന്ധിച്ച കാര്യങ്ങൾ അറിയിച്ചിരുന്നില്ല. സാധാരണഗതിയിൽ ഒരു കുർബാന നിലനിൽക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പ്രൈവറ്റ് മാസുകൾ ഒക്കെ നടത്താറുണ്ട്, ഇവിടെ നടത്താറുണ്ട്. അത് ഔദ്യോഗികമായി പള്ളി തുറന്നുകൊണ്ടല്ല, പക്ഷേ അൾത്താരയ്ക്ക് മുന്നിൽ നിന്നുകൊണ്ട് തന്നെയുള്ള കുർബാനയാണ് ചൊല്ലിയിരുന്നത്. ഇന്ന് വിശേഷപ്പെട്ട ദിവസമായതുകൊണ്ട് തന്നെ, ക്രിസ്തുമസ് ദിനമായതുകൊണ്ട് തന്നെ എല്ലാ കാര്യങ്ങളും എല്ലാ നടപടിക്രമങ്ങളും പാലിച്ചുകൊണ്ടാണ് സിനഡ് കുർബാന ഇന്ന് അർപ്പിച്ചിരിക്കുന്നത്. അത് ആന്റണി പൂതവേലിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ ചുവടുവയ്പ് തന്നെയാണ്. നേരത്തെ ഇവിടെ സംഘർഷ സാധ്യതകൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ അത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ കുർബാന അർപ്പണം പറ്റില്ല, കുർബാന അർപ്പിക്കേണ്ടതില്ല എന്നുള്ളൊരു നിർദ്ദേശമുണ്ടായിരുന്നു. അത് അഡ്മിനിസ്ട്രേറ്റർ ആർച്ച് ബിഷപ്പ് ബോസ്കോ പുത്തൂറിന്റെ ഭാഗത്തു നിന്നാണ് അത്തരത്തിലുള്ള ഒരു നിർദ്ദേശം ഉണ്ടായിരുന്നത്. പക്ഷേ ഒരു സംഘർഷ അവസ്ഥ ഇന്ന് രാവിലെ ഉണ്ടായിരുന്നില്ല, കാരണം ആളുകളെ ഒന്നും തന്നെ ഇത് അറിയിച്ചിരുന്നില്ല. വളരെ രഹസ്യമായിട്ട് എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിലാണ് ഇവിടെ ഇന്ന് കുർബാന അർപ്പണം ഉണ്ടായത്. രാവിലെ 7 മണിക്കാണ് കുർബാന അർപ്പിച്ചത്. ഒരു കുർബാനയാണ് അർപ്പിക്കപ്പെട്ടത്. 8 മണിയോടുകൂടി ആ കുർബാന ചടങ്ങുകളെല്ലാം തന്നെ അവസാനിച്ചു. അതോടൊപ്പം തന്നെ ഇദ്ദേഹം പറയുന്നത്, അതായത് ഈ കുർബാനയിൽ പങ്കെടുത്ത ആളുകളും നേരത്തെ നമ്മൾ കണ്ട പ്രതികരണത്തിൽ നിന്നും ഒക്കെ നമുക്ക് മനസ്സിലാകുന്നത്, മാർപ്പാപ്പയുടെ നിർദ്ദേശം 25-ാം തീയതി മുതൽ സിനഡ് കുർബാന അർപ്പിക്കണം എന്നുള്ളതാണ്. അത് അംഗീകരിക്കുക, അത് നടപ്പിലാക്കുക
എന്നതാണ് ഇന്ന് കുർബാന അർപ്പിച്ചതിന് പിന്നിലുള്ള ഒരു കാര്യം എന്നാണ് ഇതിൽ നിന്നും മനസ്സിലാകുന്നത്. ഒപ്പം തന്നെ സംഘർഷ സാധ്യതകൾ ഒന്നും തന്നെ ഇല്ലാതെ സമാധാനപരമായി തന്നെ കുർബാന അർപ്പണം നടത്താൻ സാധിച്ചു എന്നും ഇവർ അവകാശപ്പെടുന്നു. അതുകൊണ്ട് തന്നെ മറ്റ് പ്രശ്നങ്ങൾ ഒന്നും തന്നെ ഇല്ല. അങ്ങനെ രണ്ട് പേരുടെയും, അതായത് മാർപ്പാപ്പയുടെ നിർദ്ദേശത്തെയും ഒപ്പം തന്നെ ഇവിടെ അഡ്മിനിസ്ട്രേറ്ററുടെ നിർദ്ദേശത്തെയും കൂടി പരിഗണിച്ച് രണ്ടും ഫുൾഫില്ല് ചെയ്യുന്ന രീതിയിൽ ഇന്നത്തെ കുർബാന നടന്നു എന്നാണ് ഈ ആന്റണി പൂതവേലിൽ അടക്കം അവകാശപ്പെടുന്നത്. എന്തായാലും ഇന്ന് രാവിലെ ഇവിടെ കുർബാന അർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൽ പങ്കെടുത്ത ഒരു വ്യക്തിയാണ് നേരത്തെ നമ്മളോട് പ്രതികരിച്ചിരുന്നത്. ആ പ്രതികരണമാണ് അല്പം മുൻപ് നമ്മൾ കേട്ടത്. എന്തായാലും മറ്റ് അനിഷ്ട സംഭവങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. മാധ്യമപ്രവർത്തകരെ ഒന്നും അറിയിക്കാതെ ഇന്ന് രാവിലെ പള്ളിയിൽ ഉണ്ടായിരുന്ന, പ്രത്യേകിച്ച് വികാരിയെ കാണാനായിട്ട് എത്തി, ആന്റണി പൂതവേലിനെ കാണാനായിട്ട് എത്തിയിട്ടുള്ള ആളുകൾ ഇതിന്റെ മറ്റ് കർമ്മങ്ങളിലെല്ലാം പങ്കുചേർന്നുകൊണ്ട് അത്തരത്തിൽ ചെറിയ രീതിയിലുള്ള ഒരു കുർബാന അർപ്പണം, എന്നാൽ എല്ലാ നടപടിക്രമങ്ങളും, അതായത് വിശേഷാൽ ദിവസങ്ങളിൽ നടക്കുന്ന എല്ലാ നടപടിക്രമങ്ങളും പൂർത്തീകരിച്ചുകൊണ്ട് തന്നെ അൽത്താരയ്ക്ക് മുമ്പിൽ ഇന്ന് കുർബാന അർപ്പിക്കുകയാണ് ഉണ്ടായത് എന്നാണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത്. സിനഡ് കുർബാനയാണ് അർപ്പിച്ചിരിക്കുന്നത്. നമുക്കറിയാം നാളുകളായിട്ട് ഏകദേശം ഒരു വർഷത്തിന് മുകളിലായിട്ട് അടഞ്ഞുകിടക്കുന്ന ഒരു ഇടമാണ് സെന്റ് മേരീസ് ബസലിക്ക. ഇത് സഭയുടെ ആസ്ഥാന ദേവാലയം കൂടിയാണ്. ഇവിടെ ഇതുവരെ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് പലതവണ ശ്രമിച്ചിരുന്നു. മുൻ അഡ്മിനിസ്ട്രേറ്റർ ആയിട്ടുള്ള ആൻഡ്രൂസ് താഴെ തടക്കം പല രീതിയിൽ ഇവിടെ കുർബാന അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിച്ചിരുന്നു. പക്ഷേ അതെല്ലാം വലിയ സംഘർഷത്തിലാണ് കലാശിച്ചത്. ഇവിടെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. പക്ഷേ ഇന്ന് വളരെ അപ്രതീക്ഷിതമായിട്ടാണ് ഈ കുർബാന ഇവിടെ അർപ്പിക്കപ്പെട്ടത്. ഹരിത അശ്വതി, അതേസമയം അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂറിന്റെ വിലക്ക് ലംഘിച്ചു എന്ന് വേണോ കരുതാൻ? ഇതിൽ ഒരു പക്ഷേ ബോസ്കോ പുത്തൂറിന്റെ ഭാഗത്ത് നിന്ന് ചോദ്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പക്ഷെ ഒരു സംഘർഷ സാധ്യത ഇല്ല എന്നതാണ് ഇതിലെ ഏറ്റവും വലിയ പ്രത്യേകത. ഒരു സംഘർഷ സാധ്യത ഉണ്ടാകുന്ന സാഹചര്യത്തിൽ അവിടെ കുർബാന അർപ്പിക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിൽ, ആ ഒരു കണ്ടീഷൻ വെച്ചുകൊണ്ടാണ് സെന്റ് മേരീസ് ബസലിക്കയിൽ നിലവിൽ കുർബാന അർപ്പിക്കേണ്ട. ആ സ്റ്റാറ്റസ് കോ മുൻ എങ്ങനെയായിരുന്നു, മുൻപുണ്ടായിരുന്ന സ്ഥിതി, ആ തൽസ്ഥിതി തുടരട്ടെ എന്നൊരു തീരുമാനത്തിൽ എത്തിയിരുന്നത്. പക്ഷെ ഇന്ന് സംഘർഷ സാധ്യതകളോ അല്ലെങ്കിൽ ഒരു പോലീസ് അകമ്പടിയോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. വളരെ കുറച്ച് പേരാണ് ഇന്നത്തെ കുർബാനയിൽ പങ്കെടുത്തത്. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് ഈ കുർബാനയിൽ പങ്കെടുത്ത് വളരെ ചെറിയ ചടങ്ങുകൾ മാത്രമായിട്ടാണ് ഈ കുർബാന ഇവിടെ അവസാനിച്ചത്. എന്തായാലും അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു സംഘർഷ സാധ്യത ഉണ്ടായിരുന്നില്ല എന്നത് ഒരു പക്ഷേ ആന്റണി പുതുവികാരിയായിട്ടുള്ള ഫാദർ ആന്റണി പൂതവേലിന് അത്തരത്തിൽ ഒരു കാര്യം ഉന്നയിക്കാനായിട്ട് സാധിക്കും. എന്തായാലും മാർപ്പാപ്പയുടെ നിർദ്ദേശം അംഗീകരിച്ചു, മാർപ്പാപ്പയുടെ നിർദ്ദേശം നടപ്പിലാക്കി എന്നൊരു കാര്യവും, ഒപ്പം തന്നെ സംഘർഷ സാധ്യതകൾ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നതുമാണ് നിലവിൽ ആന്റണി പൂതവേലിന് ഉയർത്തിക്കാണിക്കാൻ സാധിക്കുക. എന്തായാലും മറ്റ് കാര്യങ്ങൾ, ഇത് വിമത വിഭാഗം എങ്ങനെയാണ് ഇതിനെ ഉൾക്കൊള്ളുക തുടങ്ങിയ കാര്യങ്ങൾ, ഇതുവരെ അവരുടെ ഒരു ചലനം എങ്ങനെയായിരിക്കും എന്ന കാര്യത്തിൽ ഒരു വ്യക്തത വന്നിട്ടില്ല. അതുമാത്രമല്ല, ഇത് ഒരു പ്രചരണം ശരിയല്ല എന്നുള്ള രീതിയിലൊക്കെയുള്ള പ്രതികരണങ്ങളാണ് അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത്. ഇന്ന് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ നോക്കുകയാണെങ്കിൽ രാവിലത്തെ കുർബാന പല പള്ളികളിലും സിനഡ് കുർബാന അർപ്പിക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. കാരണം നേരത്തെ തന്നെ വർഷത്തിൽ ഒരു കുർബാന സാധാരണ പള്ളികളിൽ സിനഡ് കുർബാന അർപ്പിക്കാം എന്ന കുർബാന ചൊല്ലി വികാരി ഫാദർ ആന്റണി പൂതവേലിയാണ് കുർബാനയ്ക്ക് നേതൃത്വം നൽകിയത്. വിവരങ്ങൾ നൽകിയത് അശ്വതിയാണ്.